ഹായ് ഫ്രണ്ട്സ്, കുബൂസ് കഫേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് ഒരു ചക്കപ്പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. നമ്മൾ ആദ്യം ചക്കയൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ദേ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട്. ഇതിലേക്ക് നമുക്ക് ചക്കയൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1.5 കപ്പ് ചക്ക ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞു വെച്ചതാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം എന്താ, നമ്മളുടെ ചക്കയൊക്കെ നല്ല വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ 1.5 കപ്പ് ചക്കയ്ക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ 2 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ പായസം ഉണ്ടാക്കും, അതിലേക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഈ മാവ് കുഴച്ചിടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ, ഇതിപ്പം 2 കപ്പാണുള്ളത്, 1.5 കപ്പ് ചക്കയ്ക്ക് നമ്മൾ 2 കപ്പ് മാവ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് ചൂടായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുവാണ്. നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയെടുക്കണം മാവ്. അപ്പം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ആക്കുക. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുക. അപ്പൊ ഇത് നമ്മൾ നല്ല ചൂടുവെള്ളം ഒഴിക്കുന്നതിന് കാരണം നമ്മൾ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പത്തെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. ഇപ്പോഴും നല്ല ചൂടാണ് ഇതിന്. ഈ ചൂടൊന്ന് ചെറുതായിട്ട് ആറിയ ശേഷം നമുക്ക് കൈ കൊണ്ടും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കി മാറ്റാം. അപ്പൊ ഇതിനായിട്ട് ജസ്റ്റ് കൈ ഒന്ന് തണുത്ത വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് മുക്കിയ ശേഷം ചെറിയ ചെറിയ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് അതെ ഈ ഒരു ഷേപ്പിനാക്കുക. എന്നിട്ട് ചെറിയ ബോൾസ് ആക്കി ഈ ഒരു പരുവത്തിനാക്കി എടുക്കുക. അതുപോലെ ചെറിയ ചെറിയ ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഇതാ നമ്മുടെ മാവൊക്കെ കുഴച്ചത് ബോൾസ് ആക്കി പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി മാവ് കുറച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു പിടി മാവ്. അതെന്തിനാണെന്ന് വെച്ചാൽ ലാസ്റ്റ് നമുക്ക് കലക്കി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തൊന്ന് കലക്കി വെക്കാം. ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഏതാണെങ്കിലും മതി. മാവ് അങ്ങനെ അതേ വെള്ളത്തിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമ്മളൊക്കെ അപ്പോഴത്തേക്ക് പാല് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ബോൾസ് ഇട്ട് നമുക്കൊന്ന് വേവിക്കാം. അപ്പം ഇവിടെ 1 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം പാല് മാത്രമായിട്ട് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യാം. ഇതിപ്പം ഞങ്ങൾ 1 ലിറ്റർ പാല് നന്നായിട്ട് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ബോൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. പാലൊന്ന് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ബോൾസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബോൾസ് ഒക്കെ നല്ലപോലെ വെന്ത് വറ്റിയിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം കലക്കി വെച്ച മാവില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് കുറുകി വരും. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഡീൽ പിടിക്കാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ ചക്ക വഴറ്റിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരപ്പാനി കാച്ചത് ഒഴിക്കാം.
ഇവിടെ ശർക്കര പാനി കാച്ചതാണ് ഒഴിക്കുന്നത്. അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള ശർക്കര എടുക്കുക, മധുരത്തിന് ആവശ്യമുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ഇളക്കി എടുക്കാം. ശർക്കര പാനി ഒഴിക്കുവാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക. നമുക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യണം. ഇത്രയും കട്ടിക്കിരിക്കേണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം, ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ദേ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഏലക്കാപ്പൊടിയുടെ കൂടെ കുറച്ച് ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ഫ്ലേവർ ആയിരിക്കും നമ്മുടെ പായസത്തിന്. ജീരകപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്. ചക്കപ്പായസം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.